أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين أما بعد الله سبحانه وتعالى നമ്മെ ഈ ലോകത്തും അവൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മഹാമാരി വൈറസുകളെ തൊട്ടും അള്ളാഹു അവൻ്റെ പ്രത്യേക കാവൽ തന്ന് നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്കെല്ലാം ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും നാഥനായ തമ്പുരാൻ തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന പാഠം അഞ്ചാം ക്ലാസ്സിൻ്റെ ദീനിയാത്തിൽ രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളും കൂടി ഇന്ന് ലഫുദുബൈ അർത്ഥം തരുമ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കും. അതിൻ്റെ ചോദ്യോത്തരം ഉൾപ്പെടെ ഇൻഷാല്ലാ ഇതുവരെ പഠിപ്പിച്ച പാഠങ്ങൾ എല്ലാം തന്നെ അതിൽ പറഞ്ഞതുപോലെ ലഫുദുബൈ അർത്ഥം ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതി നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നും പഠിച്ചിട്ടുണ്ടെന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ ആരും ഈ കാര്യത്തിൽ അലസത കാണിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് ഇതെല്ലാം എഴുതി റെഡിയാക്കി പഠിക്കണമെന്ന് ഒന്നുകൂടി ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആ പാഠം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ആ ലഫുദുകൾ ഞാനൊന്ന് വായിക്കാം. എല്ലാവരും വിരലുകൾ ആ പാഠത്തിൽ തന്നെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നോക്കുക. അപ്പം നമ്മൾ എടുത്ത് നിർത്തിയത് ഇന്നമൽ മുഅ്മിനൂന യറാഹു ഫിൽ ആഖിറത്തി, നാളെ ആഖിറത്തിൽ വെച്ച് നിശ്ചയമായും മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും എന്നുള്ള ആ ലൈനിൽ കൊണ്ടുവന്നാണ് നിർത്തിയത്. ഇനി അടുത്തത് എടുക്കാനുള്ളത് വൽ ഖൈറു വശറു വസ്സഅദത്തു വശഖാവത്തു വസ്സിഹത്തു വസ്സഖമു വസ്സവാബു വൽ ഇഖാബു കുല്ലഹ ബിയദിഹി വഹുവ മുഫീമൽ മുഅ്മിനീന മുത്തീഈന അലാ ഖദരി താഅതിഹിം ബിഫദ്ലിഹി ومعاقب للعاصين على قدر معصيتهم بعدله او عاف عنهم بفضله وهو يفعل ما يشاء ويحكم ما يريد. അപ്പോൾ ഇത്ര എണ്ണത്തിന്റെ ആലഫുൾ അതിന്റെ അർത്ഥമാണ് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പാഠം ഏതായിരുന്നു എന്ന് പറഞ്ഞു അല്ലീമാനും ബില്ലാഹി തആല. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ പറയുന്ന അധ്യായം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വൽ ഖൈറു നന്മയും വശറു തിന്മയും വസ്സഅദത്തു വിജയവും വസ്സഖാവത്തു പരാജയവും വസ്സിഹത്തു ആരോഗ്യവും വസ്സഖമു രോഗവും വസ്സവാബു പ്രതിഫലവും വൽ ഇഖാബു ശിക്ഷയും കുല്ലഹാ ബിയദിഹി അതിലെല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളിലാകുന്നു. അള്ളാഹുവിൻ്റെ കരങ്ങളിലാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അതിനെയെല്ലാം നിയന്ത്രിച്ച് നിശ്ചയിച്ച് അങ്ങോട്ട് വിടുന്നത്. ഈ പറഞ്ഞ നന്മയും തിന്മയും വിജയവും പരാജയവും രോഗവും പിന്നെ പ്രതിഫലവും പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, ആ നല്ല ആരോഗ്യവും ഈ പറഞ്ഞവയെല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാലും നമ്മൾ ഉടൻ തന്നെ ഓഹ് എനിക്ക് ഈ രോഗം വന്നല്ലോ, ഇതെന്തൊരു പനി, ഇതെന്തൊരു മഹാമാരി എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ കുറ്റപ്പെടുത്താനും ആവലാതിപ്പെടാനും പാടില്ല. അവൻ ക്ഷമിക്കുക, ക്ഷമിക്കുക അള്ളാഹു തന്നതാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ അവന് അത് അള്ളാഹു അതിൽ കൂലിയും തരും, എത്രയും വേഗം ആ രോഗത്തിന് ശമനം ശിഫാ നൽകുകയും ചെയ്യും. എല്ലാവിധ മാരകവും ഭീകരവുമായ രോഗങ്ങളെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി ഒരാൾ നടന്നു പോകുന്ന വഴിയിൽ കാല് തട്ടി നഖമിളകി ഉടൻ തന്നെ അവൻ അതിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യും, ഉറക്കയോ പതുക്കെയോ ഒക്കെ രാവിയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അത് അള്ളാഹുവിനെ വിളിക്കുന്നത് തുല്യമാണ്. ഈ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചതാണ്, കാറ്റ് മഴയൊക്കെ വരുമ്പോൾ അതിനെയൊന്നും കുറ്റം പറയാതിരിക്കുക, അത് പറഞ്ഞാൽ അള്ളാഹുവിനെ പറയുന്നതിന് തുല്യമാണ് എന്നതുപോലെ എന്തെങ്കിലും ആപത്തോ അപകടമോ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ എന്തു ചെയ്യുക, സ്തുതിക്കുക, പടച്ചവനെ അൽഹംദുലില്ലാ. എങ്ങനെ അതിനെന്തിനായി അള്ളാഹുനെ ശ്രദ്ധിക്കുന്നത്, ഇത് വന്നതിനെ കൊണ്ടോ? അല്ല, അള്ളാഹു നമ്മൾ ക്ഷമ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ റബ്ബിനെ സ്തുതിക്കുകയാണ്. എത്രയും വേഗം അള്ളാഹു വന്നുപെട്ട ആ ഒരു മഹാ
ആപത്തിൽ നിന്നും അള്ളാഹു നമ്മളെ ഉടൻ തന്നെ കരകയറ്റുകയും വന്ന ആ വിഷമങ്ങളെയും മറ്റുമെല്ലാം അള്ളാഹു താല നമുക്ക് എത്രയും വേഗം ദൂരീകരിച്ച് ചെയ്യുകയും ചെയ്യും. എന്തായിരുന്നാലും എപ്പോഴും ഒരാൾക്കങ്ങ് നന്മ മാത്രം വരത്തില്ലല്ലോ. ആ ഈ പറഞ്ഞ കണക്ക് ബുദ്ധിമുട്ടുകൾ വരും, എല്ലാം വരും. ഫിദ്ദുന്യ സിജ്നുൽ മുഅ്മിനീൻ എന്നൊരു ഹദീസുണ്ട്. എന്താണ്? മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ്. അവനെപ്പോഴും ചിലപ്പം വിഷമം കാണും, അപകടം കാണും, ആപത്ത് കാണും. മനസ്സിലായില്ലേ? പ്രവാചകന്മാർ സഹിച്ചതിൻ്റെ നൂറിലൊരംശം യഥാർത്ഥത്തിൽ നമ്മൾ ആരെങ്കിലും സഹിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിലും എല്ലാവിധ ആപത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും എല്ലാം റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. അടുത്തല്ല പൊതു ശ്രദ്ധിക്കുക, വഹുവ മുസീബുൻ ലിൽ മുഅ്മിനീനൽ മുത്തിഈന അല ഖദരി താഅതിഹിം ബിഫളിഹി. അല്ലാഹുവിൻ്റെ കരങ്ങളിലാണ് എല്ലാ കൺട്രോളും എന്ന് നമ്മളിവിടെ പറയുകയുണ്ടായി. അടുത്ത ലഭുതൻ്റെ അതിൻ്റെ തൊട്ട് താഴത്തെ ലഭുതാണ് ഞാൻ വായിച്ചത്. ഒന്നും കൂടി ആ ലഭുത ഞാനൊന്ന് വായിക്കാം. വഹുവ മുസീബുൻ ലിൽ മുഅ്മിനീനൽ മുത്തിഈന അല ഖദരി താഅതിഹിം ബിഫളിഹി. അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അവരുടെ വഴിപ്പെടലിൻ്റെ അളവനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകും. മനസ്സിലായോ? ഈ അർത്ഥം മനസ്സിലായോ? അർത്ഥം മനസ്സിലാവുന്നതിനോടൊപ്പം തന്നെ എന്ത് അതിനകത്തുനിന്നൊരു ഉൽഹാസിൽ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഒരു ഇത് ഒരു ഒരു ഉള്ളു എന്താണ് പറഞ്ഞത്? അല്ലാഹുവിൻ്റെ കൽപ്പന അവൻ പറഞ്ഞ്, എടാ നീ നമസ്കരിക്കണം, നീ നോമ്പ് പിടിക്കണം, നീ സകാത്ത് കൊടുക്കണം, നീ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം, അതുപോലെ നിൻ്റെ അയൽവാസികൾ, നിൻ്റെ കുടുംബക്കാർ, ഈ വെറും ഇബാദത്ത് കൊണ്ട് മാത്രമല്ല മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലാഹു താല പലതും കൽപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുക. അല്ല വെറും നിസ്കാരം, വെറും നോമ്പ് പിടിച്ചിട്ട് ആ തസ്ബീമാലയും കയ്യിരുന്നിട്ട് ഞാനിപ്പം നീ ഇതൊക്കെ ചെയ്താൽ മതി അങ്ങ് സ്വർഗത്തിൽ പോകും എന്നാരും വിചാരിക്കേണ്ട. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർമ്മങ്ങളും കാരുണ്യങ്ങളുമൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, അവൻ ചെയ്യുന്ന അളവനുസരിച്ച് അല്ലാഹു താല പ്രതിഫലങ്ങൾ ഇങ്ങനെ ദുനിയാവിലും പിന്നീട് ആഖിറത്തിലും അവൻ മരണപ്പെട്ട് ചെല്ലുന്ന അവൻ്റെ യഥാർത്ഥ ജീവിത വാസസ്ഥലമായ ഖബറിലേക്കും അല്ലാഹു ഇങ്ങനെ വാരിക്കോരിക്കോരി തന്നുകൊണ്ടേയിരിക്കും. അപ്പം അടുത്ത ലഭുതിന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ നിർത്തിയ ബി ഫളിഹി എന്നാണ്. പിന്നെ അടുത്തത് വമുആഖിബുൻ, അല്ലാഹു ശിക്ഷിക്കും. വമുആഖിബുൻ, അല്ലാഹു ശിക്ഷിക്കും. ലിൽ ആസീന, പാവങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു ശിക്ഷിക്കും. എന്താ പാവങ്ങൾ? നമസ്കരിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ ചിലപ്പം വളർന്നു വന്ന് വലുതായ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ 17 വയസ്സ് തൊട്ടുള്ള ആളായിരിക്കാം. അവൻ കൂട്ട് കള്ളക്കൂട്ട് സെറ്റിൻ്റെ കൂടെ കൂട്ടുകെട്ടി ചിലപ്പം മദ്യം കുടിക്കുന്നവനായിരിക്കാം, സിഗരറ്റ് വലിക്കുന്നവനായിരിക്കാം, ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒളിച്ചു നിന്ന് വലിച്ചവനായിരിക്കാം. ആര് കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? ഏകനായ റബ്ബ് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ദുശ്ശീലങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവനെ അല്ലാഹു എന്ത് ചെയ്യും? കഠിന കഠോരമായി ശിക്ഷിക്കും. അങ്ങനെയുള്ള ചല്ല് ചീത്ത കുട്ടികളുമായി കൂട്ടുകൂടാതെ നല്ല മോമിനീങ്ങളായ, നല്ല നമസ്കരിക്കുന്ന, നല്ല സംസാരങ്ങൾ പറയുന്ന, നല്ല പ്രവൃത്തിയിലൂടെ പോകുന്ന കൂട്ടുകാരുമായി നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളും നന്നാവും, നമ്മളെ കൂട്ടുകാരനും നന്നാവും. അപ്പം അടുത്ത ലഭുതം എന്താണ്? അലാ ഖദരി മഅസിയതിഹിം, അവരുടെ പാപത്തിൻ്റെ അളവനുസരിച്ച്. അവിടെയും പ്രതിഫലം തരുന്നതും അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ സൽ പ്രവൃത്തികൾ അനുസരിച്ച് അല്ലാഹു അതിൻ്റെ അളവനുസരിച്ച് ഇങ്ങനെ വാരിക്കോരിത്തരും. ഇവിടെയും നീ ചെയ്യുന്ന തെറ്റിൻ്റെ അളവനുസരിച്ച് നിനക്ക് അല്ലാഹു ഇങ്ങനെ ശിക്ഷകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അടുത്തത് എന്താണ്? ബി അദ്ലിഹി, ബി അദ്ലിഹി അല്ലേ? ഓക്കെ, ഇത് ചെയ്യുന്നത് പൂർണ്ണ നീതിയോടായിരിക്കും അല്ലാഹു. ബി അദ്ലിഹി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശിക്ഷകളൊക്കെ ചെയ്യുന്നത് ബി അദ്ലിഹി, പൂർണ്ണ നീതിയോടായിരിക്കും. നിഷ്പക്ഷം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, നിഷ്പക്ഷമായ നിലയിൽ. അപ്പോൾ പൂർണ്ണ നീതിയോടുകൂടി, അല്ലാതെ അവനിക്ക് പിന്നെ 2 അധികം, ഇവന് 4 അധികം, മറ്റവന് 1 കൊടുത്തോളൂ, അങ്ങനൊന്നുമില്ല. കറക്റ്റ് എന്ത് ചെയ്യുക? നിഷ്പക്ഷമായ നിലയിൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തരും. അടുത്തത് ഔ ആഫിൻ അൻഹും ബി ഫളിഹി, അല്ലാഹു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന നിലയ്ക്ക് അവന് മാപ്പ് നൽകും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന നിലയ്ക്ക് അവന് മാപ്പ് നൽകും. ചിലരെ അള്ളാഹ് എന്ത് ചെയ്യും? അവൻ പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ അവൻ അന്നേരം തന്നെ പറച്ചവനോട് പൊറുക്കണ്ട തേടി, ഉടൻ തന്നെ അള്ളാഹു എന്ത് ചെയ്തു?
അവന് വരാൻ പോകുന്ന ഒരു ആപത്തിൽ നിന്ന് അവനെ അങ്ങ് തട്ടിമാറ്റി, അല്ലെങ്കിൽ അവനേക്ക് ഇറങ്ങിക്കൊടുക്കാമെന്ന ദാരിദ്ര്യത്തിൽ നിന്നും അവനെ അള്ളാഹു അങ്ങ് രക്ഷിച്ചു. അങ്ങനെ പല നിലയ്ക്കും അള്ളാഹു എന്തു ചെയ്യും, അവന് അവൻ്റെ ഔദാര്യത്തിൻ്റെ കണക്കൻ അവൻ്റെ ഇതനുസരിച്ച് അവനെ അങ്ങ് എന്തു ചെയ്യും, രക്ഷിക്കും, അല്ലെങ്കിൽ അവന് മാപ്പ് നൽകും. അടുത്തത് വഹുവ യഫ്അലുമായ ഷാഉ, എന്താണ് അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ ഉദ്ദേശിച്ചത് എന്താണോ അത് ചെയ്യും. അതിനാണ് അല്ലാഹു മലാ മാനിയ ലിമാ അഅതൈത വലാ മുഅത്ത ലിമാ മനഅത. അല്ലാഹു നൽകിയതിനെ തടയാൻ ആരുമില്ല, അല്ലാഹു തടഞ്ഞതിനെ നൽകാനും ആരുമില്ല. അല്ലാഹു ഇപ്പം നൽകി, ആ അവനെ ഇപ്പം മരിപ്പിക്കാൻ പോയ, അല്ലെങ്കിൽ അവൻ്റെ തലയിലൊരു വൃക്ഷം വീണാൻ പോയ, അല്ലാഹു വിധിച്ചിരിക്കുക, വേറെ ഒരു 10,000 കോടി ജനങ്ങൾ വന്ന് തടുത്തു നിർത്തിയാലും അവനെ അവരെ കൊണ്ട് തടുത്തു നിർത്താൻ പറ്റില്ല. വീണാൻ ഉദ്ദേശിപ്പിച്ചാൽ അത് വീണിപ്പിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അവനെ അല്ലാഹു താല മരിപ്പിക്കുന്നില്ല. വേറെ 1,000 പേര് അവനെ കൊല്ലാൻ വരിക, ഒരു രക്ഷയില്ല, അവനെ ഒരു ചുക്കും ചെയ്യാക്കത്തില്ല. ആണ് അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക. അടുത്ത വയഹക്കുമായി ഉരീത്, അവൻ ഉദ്ദേശിക്കുന്ന വിധി എന്ന് വിധി നടപ്പാക്കുന്നതാണ്, അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നതുമാണ്. എന്താ വയഹക്കുമായി ഉരീതു, അവൻ ഉദ്ദേശിച്ചത് വിധിക്കുന്നതുമാണ്. എന്താണ് കൊല്ലാനാണോ അല്ലാഹു തീരുമാനിച്ചത് കൊന്നിരിക്കും, രക്ഷിക്കാനാണോ അല്ലാഹു തീരുമാനിച്ചത് അവനെ രക്ഷിച്ചിരിക്കും. അപ്പോൾ ഇനി തദരീബാത്തിലേക്ക് പോകാം. ഇവിടെ മാഹുൽ ഈമാൻ ബില്ലാഹി തആല, അള്ളാഹുവിനെ കൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പം വലിയ ഒരു പാരഗ്രാഫ് ഉണ്ട്. ബി അന്നല്ലാഹു തആല മൗജൂദുൻ ഖദീമുൻ ലാ അവ്വല ലഹു വബാഖിൻ ലാ ആഖിറ ലഹു വവാഹിദുൻ ലാ ശരീക ലഹു വലാ സൗജത വലാ വാലിദ വലാ വലദ വലാ മുഈന വലാ അഖില വലാ ശുർബ വലാ നൗമുൻ വലാ ഖിയാമുൻ വലാ ഖുഊദ വലാ ഇൽതിജാഅ ലഹു وهو خالق لجميع المخلوقات وقادر على كل شيء ورازق لجميع المرزوقات يبسط الرزق لمن يشاء ويقدر وهو موصوف بجميع صفات الكمال എന്നിങ്ങന പറഞ്ഞ് ആ ഇപ്പുറത്തെ അതിൻ്റെ അടുത്ത പാരഗ്രാഫ് വരെയുണ്ട്. എന്താണ്, അള്ളാഹു ഏകനാണ്, അവന് ഭാര്യയില്ല, സന്താനങ്ങളില്ല, കൂട്ടുകാരില്ല, മാതാപിതാക്കളില്ല എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ പറഞ്ഞ ഭാഗങ്ങൾ അത്രയും പറയുമ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഫില്ലായി. ഇനി അടുത്തതായിട്ട് എന്താണ് അവിടെ ചോദിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലറല്ലാഹു അഹദുൻ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആരാ ഒന്ന് പറഞ്ഞു, ഞങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നവരാതെ പറയും, ആരാ? ആ ലോകഗുരു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും അന്നത്തെ രാത്രി ഉണ്ടല്ലോ, അന്ന് അല്ലാഹുവിനെ കണ്ടു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് എന്താണ്, തമ്മിം പൂരിപ്പിക്കണം. വഹുവ മുതകല്ലിമുൻ ദാസ്, അല്ലാഹു നാവ് കൂടാതെ സംസാരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ബി ലിസാൻ എന്ന് എഴുതി ചേർക്കണം. വസമീയം ബില ഉദിനിൻ, എന്താ ചെവി കൂടാതെ കേൾക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദിന് എന്നുള്ളത് എഴുതി ചേർക്കണം. വ ബസീറും ബില ഐനിൻ, വ ബസീറും ഡാഷ് ബില ഐനിൻ, കണ്ണുകൂടാതെ കാണുന്നവനാണ്. അപ്പോഴ് ആ ലഹുദ അവിടെ നല്ലതുപോലെ കാണാതെയും കൂടെ ഒക്കെ പഠിച്ചു വെക്കണം. എന്താണ്, വഹുവ മുത്തക്കല്ലിമും ബിലാ ലിസാനിൻ വസമിയോൻ ബിലാ ഉദിനിൻ വബസീറും ബിലാ ഐനിൻ, അല്ലാഹു കണ്ണുകൂടാതെ കാണുന്നവന, ചെവി കൂടാതെ കേൾക്കുന്നവന, നാവ് കൂടാതെ സംസാരിക്കുന്നവന. ഈ ലഹുദിൻ്റെ അർത്ഥവും ആ ലഹുദും പഠിച്ചു നല്ല നല്ല രസകരമായ നിലയിൽ വെച്ചേക്കണം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും കാണാതൊക്കെ എന്ന് പറയണമെന്ന് വെച്ചാൽ പറയുക, അതിൻ്റെ അർത്ഥം കൂടെ ഗ്രഹിച്ചിട്ട് വേണം പറയാം. അടുത്തത് എന്താണ്, അതും ബില്ലിയാൻ തന്നെയാണ്. മുസീബുൻ ഡാഷ്, അവിടെ എന്താ ചേർക്കണം, ലിൽ മുഅ്മിനീന, പിന്നെ മുത്തഈന അലാ ഖദരി ഡാഷ് മഅസിയത്തിഹിം, ഡാഷിൻ്റെ അവിടെ മഅസിയത്തിഹിം, ആദ്യത്തെ അവിടെ ഡാഷിൻ്റെ അവിടെ മുസീബും കഴിഞ്ഞിട്ട് ലിൽ മുഅ്മിനീന, രണ്ടാമത്തത് മഅസിയത്തിഹിം, ഇനി മൂന്നാമത്തത് എന്താ, ഇന്നൽ മുഅ്മിനൂന യറല്ലാഹു ഫീ ഡാഷ്, എന്താണ് അല്ലാഹിറത്തി, ഇവിടെ ചോദിച്ചത് നിശ്ചയമായ മോമിനികൾ അള്ളാഹുവിനെ എവിടെ വെച്ച് കാണുമെന്നാ, എവിടെ വെച്ച് കാണും നമ്മളല്ല, ആ നാളെ ആഖിറത്തിൽ വെച്ച് കാണും. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും തെരുമാറാകട്ടെ.
അവിടെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഉദാഹരണം വരെ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ അർത്ഥം ഞാനന്ന് പഠിപ്പിച്ചിരുന്നു, പറഞ്ഞിരുന്നു. 14 രാവിലെ ആ പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾ ആ റബ്ബിനെ കാണും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇൻഷാല്ലാ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇനി ജംഉ ബഹുവചനം പറയുക എന്നുള്ളതാണ്. മഖ്ലൂഖുൻ ജീമെന്നിട്ടിരിക്കുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അറബിൽ ജംഉ എന്നാണ് ബഹുവചനത്തിന് പറയുന്ന അർത്ഥം. മഖ്ലൂഖുൻ ജംഉ മഖ്ലൂഖാത്. അടുത്തത് എന്താണ്? മർസൂഖുൻ ജംഉ മർസൂഖാത്. സിഫത്തുൻ ജംഉ സിഫാത്തുൻ. സമാഉൻ ജംഉ സമാവാത്തുൻ. ബഹ്റുൻ ജംഉ ബിഹാറുൻ. സൗത്തുൻ ജംഉ അസ്വാത്തുൻ. നബിയുൻ ജംഉ അംബിയാഉൻ. ഫിഉലുൻ ജംഉ അഫ്ആലുൻ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലിദ് വിപരീതം പറയുക. വിപരീതം ലിദ് വിപരീതം ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയുക. വാഹിദുൻ ലിദ് ലാദ് എന്നിട്ടിരിക്കുന്നത് ലിദ് വിപരീതം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. അവിടെ വാഹിദുൻ ഷെരീഖുൻ. വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകൻ, ഷെരീഖ് എന്ന് പറഞ്ഞാൽ അധികം കൂട്ടുകാർ. അടുത്തത് എന്താണ്? ഷെരീഖിന് പങ്കാളിയെന്നും കൂട്ടുകാരെന്നും എല്ലാം പറയും. ഓക്കെ, അടുത്ത് കമാൽ ലിദ് നെക്സ്. കമാൽ പരിപൂർണത, അതിൻ്റെ നെക്സ് എന്താണ്? ന്യൂനത. അപ്പോൾ പരിപൂർണതയും ന്യൂനതയും, പരിപൂർണതയുടെ ജമ്മാണ് ന്യൂനത. പിന്നെ ഖൈർ, അതിൻ്റെ ലിദ് ഷർറ്. അതിപ്പോൾ എല്ലാവർക്കും നമ്മളെപ്പോഴും അതിൻ്റെ ഖൈർ ഷർറ്, ഖൈർ നന്മ ഷർറ് തിന്മ, അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയാൻ പറ്റുന്നത് ലിദ്. അടുത്ത് സഅദത്ത് വിജയം, ഷക്കാവത്ത് പരാജയം. അപ്പോൾ സഅദത്തിൻ്റെ ലിദ് എന്താണ്? സഖാവത്താണ്. സിഹത്ത് എന്താണ്? നല്ല ആരോഗ്യം. അതിൻ്റെ ജമ എന്താണ്? സഖമം, രോഗം. മനസ്സിലായില്ലേ? അടുത്തത് സവാബും പ്രതിഫലം. ലിദ് എന്താണ്? ഇഖാബ്, ശിക്ഷ. പ്രതിഫലം ശിക്ഷ. അപ്പോഴിനി മഅന. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്താണ് സൂചിപ്പിക്കുന്നത്? അൽ മഅന, വാക്കർത്ഥങ്ങൾ പറയുക. വാക്കർത്ഥം ഇഇതിഖാദ്, ദൃഢമായി വിശ്വസിക്കൽ. മൗജൂദൻ, ഉള്ളവൻ. ഖദീം, പണ്ടേ ഉള്ളവൻ. ബാഖിൻ, ശേഷിക്കുന്നവൻ. അവൽ, ആദ്യം. ആഹിർ, അവസാനം എന്നു തുടങ്ങി ഒരു 10-30 വാക്കർത്ഥം ഇതിനകത്ത് തന്നെ ഈ പാഠത്തിൽ തന്നെ ആ ലഫ്ളും അതിൻ്റെ അർത്ഥവും മഅനയും ചേർത്ത് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അതിനകത്തുണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് വെച്ചിരുന്നാൽ പോരാ. പിന്നെന്ത് വേണം? അതിൻ്റെ ഓരോന്നിൻ്റെ നമുക്ക് ഈ അറബുമായി ബന്ധം വേണം. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 10-ാം ക്ലാസ്സിലും +2 ഒക്കെ ആകുമ്പോൾ നമ്മൾ ചില വേർഡുകൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, ആശയവിനിമയം നടത്തുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? ചില പോയിൻ്റുകൾ പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്ത് വേണം? കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറബ് വാക്യങ്ങൾ ഉച്ചരിക്കണം. ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ ഒരാൾ ഒരാളെ കണ്ടാൽ ആദ്യം സലാം, കണ്ടാലുടൻ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത്. അവിടെ അത് പാലിക്കുന്നുണ്ട്, കണ്ടാലുടൻ സലാം. പിന്നീട് ഉടനെ ആ സലാം പറഞ്ഞ് തീർന്നാൽ ഉടൻ ആ നിമിഷം അവർ ചോദിക്കും, കൈഫൽ ഹാൽ, എന്താണ്ട് ഹബീബെ വിശേഷങ്ങൾ, സുഖമാണോ? അപ്പോൾ നമ്മൾ അന്നേരം പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ സർവസുദ്ദീം പറച്ചോനാണ്. അപ്പോൾ എന്നതുപോലെ കണ്ടാൽ സലാം പറയുകയും ഇതേക്ക് വിശേഷങ്ങൾ പറയുകയും അതുപോലുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ പിന്നെ അതിൻ്റെ മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ അറബുമായൊക്കെ ബന്ധം വരികയാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ വിദേശികൾക്ക് എന്താ അറബുമായ ബന്ധമെന്ന് ചോദിക്കും. നമ്മളൊരു അറേബ്യൻ രാജ്യത്ത് നോക്കുമ്പോൾ അവിടെ അതുമായങ്ങ് ഈ ചേർന്ന് ആ അറബുകളുടെ പോയിൻ്റുകൾ ഇതേക്കൊക്കെ പഠിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2-3 മാസം കൊണ്ട് ഇച്ചിരി കൂടെ ഒക്കെ ഇവിടെയൊക്കെ പഠിച്ചവരും ബുദ്ധിയുള്ളവരും അത് ഏകദേശം ഒരു 1 മാസം കൊണ്ട് തന്നെ അത് നല്ലതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദ ഇവിടെ അറബൊക്കെ പഠിച്ചു വെച്ചാലല്ലേ അവിടെ കബറിലോട്ട് ചെല്ലുമ്പം ആദ്യം നമ്മളോട് ചോദിക്കുന്നു, മൺ റബ്ബുക്ക, നിന്റെ റബ്ബാര്? ആരാ ചോദ്യം ചോദിക്കാൻ വരുന്ന കബറിൽ? ആ മുങ്കർ നക്കീർ അലൈഹി സലാം. മൺ റബ്ബുക്ക, നിൻ്റെ റബ്ബാരെന്നാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ പറയോ, ആ ഞാൻ അറബൊന്നും പഠിച്ചിട്ടില്ല, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ പഠിച്ചാലും പഠിച്ചില്ലേലും അള്ളാഹുവിൻ്റെ വിധിവിലക്കതനുസരിച്ച് ജീവിച്ചവനാണ് എങ്കിൽ അറബിൻ്റെ ആരെയല്ല, മദ്രസയെ പഠിക്കാതെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഈ ദീനിയായ വിജ്ഞാനം നുകരുകയും പകരുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളിനാണ് അള്ളാഹു നല്ല ഉന്നത സ്ഥാനങ്ങൾ തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന്
അവൻ അറബിൻ്റെ നല്ലതുപോലെ നൈപുണ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് മൺ റബ്ബുക്ക, പിന്നെ വമാ ദീനുക്ക, വമാ നബിയുക്ക, വമാ ഇമാമുക്ക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ പടപടാ ഉത്തരം പറയും അറബിൽ. മനസ്സിലായില്ലേ? അതിനൊക്കെ കഴിവ് നമുക്ക് അള്ളാഹു തരും. എല്ലാ ഭാഷകളും അറിയുന്നവൻ ഏകനായ റബ്ബാണ്. എത്രത്തോളം ഭാഷകളുണ്ട്, നമ്മൾ വെറും മലയാളം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഈ കണ്ട ഭാഷകളൊക്കെയും റബ്ബിനറിയാം. അതിനെല്ലാം റബ്ബിന് മനസ്സിലാകും. നമ്മ റബ്ബാണ് നമ്മളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ നാളെ നമ്മുടെ ഖബർ ജീവിതവും ഈ ദുനിയാവിലെ ചെറിയ ജീവിതവും എല്ലാം, നമ്മളിവിടെ കുറച്ച് നാളല്ലേ ജീവിച്ചിരിക്കുന്നുള്ളു, നമ്മൾ എന്തിൻ്റെയൊക്കെ പിറക്കെ പാഞ്ഞാലും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പറയുന്ന പേര് മയ്യത്തെന്നാണ് അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുക്കൂറാക്ക, ജബ്ബാറാക്ക, അതോ ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നതാണ് ആരും പറയില്ല. മയ്യത്ത്, മയ്യത്ത് കുളിപ്പിക്കാനെടുത്തോ, മയ്യത്തടയ്ക്കുകയോ എന്നൊക്കെയല്ലേ നമുക്ക് അവിടെ പേര് വരുന്നത്. മയ്യത്തിൻ്റെ അർത്ഥം ശവം, ജഡം. അപ്പോൾ അള്ളാഹു നമുക്ക് ഈമാനികമായ പരിപൂർണമായ നല്ല മരണം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മരണം നല്ലവരുടെ മുമ്പിൽ വെച്ച് നല്ല സമയത്ത് നല്ല ദിവസത്തിൽ നല്ല രാവിലെ നമുക്ക് നല്ല പുഞ്ചിരി തൂകിയ മരണം അള്ളാഹു നമുക്ക് ഏവർക്കും തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാനും കാര്യങ്ങൾ പഠിക്കുവാനും എല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.